ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കാണല്ലോ അല്ലേ? പിന്നെ എല്ലാവരും വീട്ടിൽ ചക്കയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ ചക്ക കഴിഞ്ഞിട്ടില്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ചക്ക കാണാറുണ്ട്. അപ്പോൾ പിന്നെ ചിലവരെ വീട്ടിലൊക്കെ ചക്ക കഴിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ഞാൻ ഈ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് നാളികേരം ചിരകി വെച്ചതാട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെറിയ ജീരകം, അതൊരു അര ടീസ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി. ഇതിന് ഞാൻ കുറച്ച് കൂടുതൽ ചെറിയുള്ളിയാണ് എടുക്കുന്നത്. പിന്നെ പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ ചതച്ചെടുക്കേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് എന്താ പറയുക, കുക്കർ എടുത്തിട്ട് ആദ്യം നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ച പിന്നെ ചക്കയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂണ്, ഈ ഒരു സ്പൂണ് ഒന്നര സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കോപ്പക്ക് ആദ്യം ഒരു മുക്കാൽ ഭാഗം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ഭാഗം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുള്ള ചക്കയാണെങ്കിൽ കുറച്ച് വെള്ളം മതിയാവും, ഇത്ര വെള്ളം വേണ്ടി വരില്ല. പിന്നെ മഴയില്ലാത്ത കാലത്താണെങ്കിൽ വെള്ളമൊന്നും ചക്ക വെള്ളമൊന്നും കുടിക്കൂലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചതില്ലേ, അത് ഇതിൻ്റെ മുകൾക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കർ ഇതേപോലെ അടച്ച് വെക്കുക. പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഇത് ഒരു രണ്ട് വിസിൽ അടുപ്പിക്കുക കേട്ടോ. ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ചതച്ചതൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കും ചെയ്യാം. പിന്നെ ഞാൻ ഒന്ന് കടുക് പൊട്ടിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് കോക്കനട്ട് ഓയിലാട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും അതേപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി ചക്ക കൂട്ടാൻ ഇതാ ഇതിലേക്ക് ഇതേപോലെ ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഓയിൽ വന്നിട്ടില്ല. അതൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ചക്ക കൂട്ടാൻക്ക് കുറച്ച് മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മീൻ കറിയും കൂടി വെച്ചിട്ടുണ്ട്. മീൻ കറി ഒഴിച്ചിട്ട് ചക്ക കൂട്ടാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ ഈ മീൻ കറി എങ്ങനെ വെക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ കേട്ടോ. ആ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം കേട്ടോ.